ഹായ്, എൻ്റെ പേര് ദർശന. ഇന്ന് നമ്മൾ ലോജിസ്റ്റിക്സ് കോഴ്സിനെ കുറിച്ചും അതിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചുമാണ് സംസാരിക്കുന്നത്. നമ്മൾ ലോജിസ്റ്റിക്സ് എന്നുള്ളത് പല സ്ഥലത്തും കേൾക്കുന്നുണ്ട്. സ്റ്റുഡൻസ് ലോജിസ്റ്റിക്സ് കോഴ്സ് പഠിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ചിലർ ലോജിസ്റ്റിക്സ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ലോജിസ്റ്റിക്സ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് പലർക്കും ഒരു വ്യക്തമായ ഐഡിയ ഇല്ല. അപ്പോൾ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞൊരു ടേം ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ മിലിറ്ററിയിൽ നിന്നാണ്. മീൻസ് ഇപ്പോൾ 1940 വേൾഡ് വാർ നടക്കുന്ന ടൈമിൽ സോൾജേഴ്സിന് ആവശ്യമായിട്ടുള്ള ഫുഡ്, അതേപോലെ അവർക്ക് ആവശ്യമായിട്ടുള്ള വെപ്പൺസ്, എക്യുപ്മെൻസ് ഒക്കെ ഒരു ലൊക്കേഷനിൽ നിന്നും അവരുള്ള ലൊക്കേഷനിലേക്ക് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ മിലിറ്ററിയിൽ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞൊരു ആശയം ഉണ്ടായത്. ആ ഒരു ആശയത്തിൽ നിന്ന് തന്നെയാണ് ബിസിനസ് ലോജിസ്റ്റിക്സ് ഉണ്ടായിരിക്കുന്നത്. ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സാണ്. അതായത് നമ്മളൊരു പ്രോഡക്റ്റിനെ അല്ലെങ്കിൽ ഒരു റിസോഴ്സസിനെ കോർഡിനേറ്റ് ചെയ്യുകയും അതിനെ മൂവ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. പൊതുവേ ലോജിസ്റ്റിക്സ് ഫീൽഡിനെ കുറിച്ചിട്ടുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. ഇപ്പോൾ പല സ്റ്റുഡൻസും ഈ കോഴ്സ് പഠിക്കാനായിട്ടൊക്കെ വരുന്നവർ എയർപോർട്ടിലെ ജോലി, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കണ്ടെയ്നർ ടെർമിനലിലെ ജോലി, അല്ലെങ്കിൽ ഒരു ഷിപ്പിലെ ജോലി. അപ്പോൾ ഇതൊക്കെയാണ് അവർ ലോജിസ്റ്റിക്സ് എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയല്ല, നമുക്ക് ഈ ഒരു ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞൊരു കോഴ്സ് കഴിഞ്ഞാൽ എല്ലാ ഇൻഡസ്ട്രീസിലും, അത് ഏത് ഇൻഡസ്ട്രി ആണ്, ഇപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി, ഇപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിൽ അവർ പ്രൊഡക്ഷൻ നടത്തിയാൽ ഈ പ്രോഡക്റ്റിനെ നമുക്ക് കസ്റ്റമറിൻ്റെ അടുത്തേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ അതിനെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യണം. ഇപ്പോൾ ക്രൂഡിനെ ആണെങ്കിൽ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്താണ് റിഫൈനറീസിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രാൻസ്പോർട്ടേഷനൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലോജിസ്റ്റിക്സ് കമ്പനീസ് ആയിരിക്കും. അതേപോലെ തന്നെ ഹെൽത്ത് കെയർ ഫീൽഡ്, ഇപ്പോൾ ഹെൽത്ത് കെയർ ഫീൽഡിലേക്ക് ഇപ്പോൾ മെഡിസിൻസ്, മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ്, ഇപ്പോൾ നമ്മൾ പല ഇതും പുറത്തുള്ള രാജ്യങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഈ മെഡിസിൻസ് ആയാലും മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് ആയാലും നമ്മളിലേക്ക് എത്തുന്നതെന്ന് പറഞ്ഞാൽ ലോജിസ്റ്റിക്സ് ടീമാണ് അതിൻ്റെ ബാക്കിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ലോജിസ്റ്റിക്സിന് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഏത് ഇൻഡസ്ട്രി എടുത്താലും അവിടെ എല്ലാം ലോജിസ്റ്റിക്സിന് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മാനുഫാക്ചറിങ്ങിൽ നിന്നാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ സപ്പോസ് ഒരു മൊബൈൽ ഫോണാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിനാവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. അത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ റോ മെറ്റീരിയൽസിൻ്റെ സപ്ലൈസ് ആരൊക്കെയാണ്, സപ്ലൈസിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ കോട്ട് എടുക്കും. നേരെ നമ്മൾ ഈ പ്രോഡക്റ്റ് റേറ്റ് അനാലിസിസ് ചെയ്യും. അതിന് ശേഷം നമ്മൾ ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യും. നമ്മൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നേരെ മാനുഫാക്ചറിങ് യൂണിറ്റിലേക്ക് എത്തും. അവിടെയാണ് നമ്മുടെ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോൾ ഈ മാനുഫാക്ചർ ചെയ്ത പ്രോഡക്റ്റുകൾ നേരെ വെയർ ഹൗസുകളിലേക്ക് എത്തും. അപ്പം വെയർ ഹൗസിൽ നിന്നാണ് മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെയർ ഹൗസിൽ നിന്നാണ്. അപ്പോൾ വെയർ ഹൗസിൽ നിന്നാണ് ഇത് നേരെ ഒരു ഹോൾസെയിലറിൻ്റെ അടുത്ത് പോകും. അത് അവിടെ നിന്നൊരു റീറ്റെയിലറിൻ്റെ അടുത്തേക്ക് പ്രോഡക്റ്റ് പോകും. അവിടെ നിന്നായിരിക്കും ഒരു കസ്റ്റമർ ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ, ഈ ലോജിസ്റ്റിക്സിനെ തന്നെയാണ് നമ്മൾ സപ്ലൈ ചെയിൻ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇപ്പോൾ കസ്റ്റമറിന് കിട്ടിയ പ്രോഡക്റ്റിൽ എന്തെങ്കിലും ഫോൾട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായത് നേരെ വീണ്ടും മാനുഫാക്ചറിൻ്റെ അടുത്തേക്കാണ് എത്തുന്നത്. അപ്പോൾ ഇതൊരു ചെയിൻ സിസ്റ്റം ആയതുകൊണ്ടാണ് ഈ ലോജിസ്റ്റിക്സിനെ നമ്മൾ സപ്ലൈ ചെയിൻ മാനേജ്മെൻ്റ് എന്ന് കൂടി പറയുന്നത്. ഇപ്പോൾ നമ്മൾ ലോജിസ്റ്റിക്സ് ഫീൽഡിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് അവിടുത്തെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സെക്ഷൻസ് ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യം. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഫണ്ടമെൻറ്റൽസ് ഓഫ് ലോജിസ്റ്റിക്സ്. അത് മെയിൻലി ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ലോജിസ്റ്റിക്സ്, അല്ലെങ്കിൽ ഒരു ബിസിനസ് എടുത്താൽ അവിടെ ലോജിസ്റ്റിക്സിൻ്റെ ആവശ്യകത എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഫണ്ടമെൻറ്റൽസ് ത്രൂ കവർ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് പ്രൊക്യൂർമെൻറ്റ്. പ്രൊക്യൂർമെൻറ്റ് ആൻഡ് കാർഗോ മാനേജ്മെൻറ്റ് എന്ന് പറയും. അതായത് പ്രൊക്യൂർമെൻറ്റ് എപ്പോഴും പർച്ചേസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഓൾറെഡി ആദ്യം പറഞ്ഞു, നമുക്ക് മാനുഫാക്ചർ ചെയ്യാനായിട്ടുള്ള റോ മെറ്റീരിയൽസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ സപ്ലയേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് നമ്മൾ കണ്ടെത്തും. അവരിൽ നിന്ന് നമ്മളൊരു കോട്ട് എടുക്കും. അതിനുശേഷം ആ റേറ്റിനെ അനാലിസിസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പേയ്മെൻറ്റ് കൊടുത്ത് ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അതുവരെയുള്ള കംപ്ലീറ്റ് ഡോക്യുമെൻറ്റേഷൻസ്, ബില്ല് കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്യുക, അങ്ങനത്തെ കംപ്ലീറ്റ് കാര്യങ്ങളാണ് പ്രൊക്യൂർമെൻറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്ത ഇതിനകത്ത് തന്നെ വരുന്ന അടുത്തൊരു സെക്ഷനാണ് കാർഗോ. അതായത് കാർഗോ തന്നെ ഡിഫറൻറ്റ് ടൈപ്പ് ഉണ്ട്. അപ്പോൾ നമ്മളിതിനകത്ത് ടൈപ്പ് ഓഫ് കാർഗോ, മെയിനായിട്ട് സീ കാർഗോ, എയർ കാർഗോ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് വെയർ ഹൗസിങ് ആൻഡ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. വെയർ ഹൗസിങ് കംപ്ലീറ്റ്ലി സ്റ്റോറേജ് റിലേറ്റഡ് ആണ്. വെയർ ഹൗസിങ് ആൻഡ് ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ, അതായത് നമ്മളിപ്പോൾ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് അത് വെയർ ഹൗസുകളിൽ സ്റ്റോർ ചെയ്യും, അതേപോലെ തന്നെ ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മൾ സ്റ്റോർ ചെയ്യും, അതേപോലെ റിട്ടേൺ വരേണ്ട ഗുഡ്സ് നമ്മൾ സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇതൊക്കെ നമ്മൾ വെയർ ഹൗസിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അതേപോലെ ഇതിൻ്റെ കംപ്ലീറ്റ് പിക്കിങ്, പാക്കിങ്, അതേപോലെ ബാർകോഡ് സ്കാനിങ്, ഡിസ്ട്രിബ്യൂഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ഇതൊക്കെ വെയർ ഹൗസ് റിലേറ്റഡ് ആയിരിക്കും.
വെയർ ഹൗസുകൾ എന്ന് പറഞ്ഞാൽ ലോജിസ്റ്റിക്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. ഇപ്പോൾ നമ്മൾ മാനുഫാക്ചറിൽ നിന്ന് പ്രോഡക്റ്റ് റിസീവ് ചെയ്യുന്നത് തൊട്ട് ഒരു കസ്റ്റമറിൻ്റെ അടുത്തേക്ക് ആ പ്രോഡക്റ്റ് എത്തുന്നത് വരെയുള്ള കംപ്ലീറ്റ് ഓപ്പറേഷൻസ് വെയർ ഹൗസിൽ നിന്നാണ് നടക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ സോർട്ടിങ്, പിക്കിങ്, പാക്കിങ്, ലോഡിങ്, അൺലോഡിങ് ഡെലിവറി, ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വെയർ ഹൗസ് ത്രൂ പഠിക്കാനായിട്ടുണ്ട്. അടുത്താണ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഷിപ്പിംഗ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. അതായത് പാസഞ്ചേഴ്സ് അല്ലെ ഗുഡ്സിൻ്റെ മൂവ്മെൻറ്റാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കൊണ്ട്. അപ്പോൾ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ പല രീതിയിലുണ്ട്, ബൈ റോഡ്, ബൈ എയർ, ബൈ വാട്ടർ. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാം. അപ്പോൾ ഈ ഓരോ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷനിൽ നമ്മളൊരു ലോക്കൽ ഏരിയ ആണെങ്കിൽ എപ്പോഴും ബൈ റോഡായിരിക്കും ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം ഒരു അതർ കൺട്രീസിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ബൈ എയർ ഓർ വാട്ടർ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനെ കുറിച്ച് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അതിനകത്ത് തന്നെ മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ടേഷനും ഉണ്ട്, ഇൻ്റർ മോഡൽ ട്രാൻസ്പോർട്ടേഷനും ഉണ്ട്. അപ്പോൾ നമ്മളിതിനകത്ത് എല്ലാ ടൈപ്പ് ട്രാൻസ്പോർട്ടേഷനെ കുറിച്ചും കവർ ചെയ്യുന്നുണ്ട്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്. അതായത് നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് റിസ്ക് കുറവായിരിക്കും. അതായത് പുറത്തുനിന്ന് നമ്മളൊരു പ്രോഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് അതിൻ്റെ പേയ്മെൻറ്റിനെ കുറിച്ച് മാത്രം വറീഡായാൽ മതി. പക്ഷെ നമ്മളിവിടുന്ന് ഒരു പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഒരുപാട് ഡോക്യുമെൻറ്റേഷൻ വർക്കുകളുണ്ട്. അതായത് റിസ്ക് കൂടുതലാണ്, ഡോക്യുമെൻറ്റേഷൻ വർക്കുകൾ, പേയ്മെൻറ്റ് അതിൻ്റെ കാര്യങ്ങളൊക്കെ കുറിച്ച് നമ്മൾ വറീഡായിരിക്കും. അപ്പോൾ നമുക്ക് ഇമ്പോർട്ട് എക്സ്പോർട്ട് എന്താണ്, അല്ലെ അതിനകത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റേഷൻ വർക്കുകൾ നമ്മൾ ചെയ്യണം, അതേപോലെ കസ്റ്റംസ് ക്ലിയറൻസ് എടുക്കേണ്ട കാര്യങ്ങളുണ്ടാവും, അതെന്തൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചധികം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അടുത്തതാണ് ഇൻ്റർനാഷണൽ ട്രേഡ്. അതായത് ഇൻ്റർനാഷണൽ ട്രേഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഇന്ത്യക്കകത്ത് നമ്മളൊരു ബിസിനസ് ചെയ്യുന്നതും അത് ഇന്ത്യക്ക് പുറത്തേക്ക് ചെയ്യുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇന്ത്യക്ക് പുറത്തേക്ക് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡോക്യുമെൻറ്റേഷൻ വർക്കുകൾ കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ആ ഡോക്യുമെൻറ്റേഷൻ വർക്കുകളെക്കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ടും ഈ ഇൻ്റർനാഷണൽ ട്രേഡ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇന്ത്യക്ക് പുറത്തേക്ക് നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതേപോലെ എന്തൊക്കെ ഡോക്യുമെൻറ്റേഷൻ വർക്കുകൾ നമ്മൾ ചെയ്യണം, എന്തൊക്കെ ആയിരിക്കും ബിസിനസ് ആക്ടിവിറ്റീസ്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇൻ്റർനാഷണൽ ട്രേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ലോജിസ്റ്റിക്സ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് നമ്മുടെ ജോബ് ഏരിയാസ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റേഴ്സ് ബേസ് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ് ഇ കൊമേഴ്സ് കമ്പനീസ് ബേസ് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യാം. എയർ കാർഗോ, അതേപോലെ സീ കാർഗോ ഒക്കെ ഇമ്പോർട്ടൻ്റ് എക്സ്പോർട്ട് സെക്ഷനിൽ വർക്ക് ചെയ്യാം. അതേപോലെ റോഡ് ട്രാൻസ്പോർട്ടേഷൻ സെക്ഷനിൽ വർക്ക് ചെയ്യാം. ഫ്രൈറ്റ് ഫോർവേഡിങ്ങിൽ വർക്ക് ചെയ്യാം. ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, വെയർ ഹൗസുകൾ, അതേപോലെ റൂട്ട് പ്ലാനിങ് ആൻഡ് ഷെഡ്യൂളിങ് സെക്ഷനൊക്കെ ബേസ് ചെയ്ത് നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമുക്കിതിനകത്ത് ഒരുപാട് ജോബ് റോൾസ് ഉണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ജോബ് ഏരിയാസിലൊക്കെ ഒരു മാനേജീരിയൽ പൊസിഷനിലായിരിക്കും നമ്മുടെ ജോബ് വരുന്നത്. അതായത് നമുക്ക് ഒരു എക്സിക്യൂട്ടീവ് ആയിട്ട്, ഇപ്പോൾ സപ്പോസ് വെയർ ഹൗസ് എടുക്കുകയാണെങ്കിൽ വെയർ ഹൗസ് എക്സിക്യൂട്ടീവ്, വെയർ ഹൗസ് മാനേജർ, അതേപോലെ വെയർ ഹൗസ് സൂപ്പർവൈസർ, വെയർ ഹൗസ് കോർഡിനേറ്റർ, അങ്ങനത്തെ പൊസിഷൻസിലൊക്കെ ആയിരിക്കും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. കംപ്ലീറ്റ്ലി നമ്മുടെ വർക്ക് എപ്പോഴും ഒരു മാനേജീരിയൽ ജോബ് ആയിരിക്കും. ഈ ഒരു കോഴ്സ്, ഈ ലോജിസ്റ്റിക്സിൻ്റെ കോഴ്സ് പഠിക്കാനായിട്ടുള്ളൊരു മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്ലസ് ടു ആണ്. ബേസിക് പ്ലസ് ടു തൊട്ട് മുകളിലേക്കുള്ള ഏതൊരാൾക്കും ഈ ഒരു കോഴ്സ് ചെയ്യാനായിട്ട് പറ്റും. പ്ലസ് ടു, ഡിഗ്രി, ഡിപ്ലോമ, ബിടെക് കഴിഞ്ഞവർ വരെ ഈ കോഴ്സ് പ്രിഫർ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ കോഴ്സ് രണ്ട് രീതിയിലുള്ള കോഴ്സുണ്ട്. ഒന്ന് 6 മന്തിൻ്റെ ഡിപ്ലോമ പ്രോഗ്രാമായിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ 1 ഇയറിൻ്റെ അഡ്വാൻസ് ഡിപ്ലോമയോ അല്ലെങ്കിൽ PG ഡിപ്ലോമയോ ആയിട്ട് കോഴ്സുകൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് തമ്മിലുള്ളൊരു മെയിൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു ജോബ് നോക്കുമ്പോൾ നമുക്ക് ഇന്നത്തേക്ക് മാത്രമല്ല, നമ്മൾ ഒരു ഫ്യൂച്ചറിലൊരു അസറ്റായിട്ടാണ് നമ്മൾ നമ്മുടെ ഒരു ജോബ് കൺസിഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ബെറ്റർ 1 ഇയർ കോഴ്സ് ആയിരിക്കും. അതായത് ഒരു കമ്പനി നമ്മളൊരു പ്രൊമോഷൻ അല്ലെങ്കിൽ ഒരു സാലറി ഇൻക്രിമെൻറ്റിലേക്കൊക്കെ നമ്മളെ കൺസിഡർ ചെയ്യുമ്പോൾ അവരെപ്പോഴും നമ്മുടെ ബേസിക് നോളജ് കൺസിഡർ ചെയ്യും. അപ്പോൾ അങ്ങനത്തെ കേസസിൽ ആ ഒരു രീതിയിൽ ജോബ് നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും ബെറ്റർ 1 ഇയർ കോഴ്സസ് പ്രിഫർ ചെയ്യുന്നതായിരിക്കും. അതല്ല, നീ ടൈമില്ല, 1 ഇയർ പഠിക്കാൻ താല്പര്യമില്ല, 6 മന്ത് ടൈമുള്ളൂ, പെട്ടെന്ന് തന്നെ ഒരു ജോബിലേക്ക് കയറണം, അങ്ങനത്തെ ഒരു മൈൻഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 6 മന്ത് കോഴ്സ് ചെയ്താലും ആ ഒരു ജോബിലേക്ക് എത്താൻ പറ്റും. പിന്നെ അവിടെ നിന്നുകൊണ്ട് എക്സ്പീരിയൻസ് ആകുംതോറും അടുത്ത ലെവലിലേക്ക് പോകാമെന്നുള്ളതാണ്. ആദി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ലോജിസ്റ്റിക്സ് കോഴ്സിൻ്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ഫീൽഡുകളിൽ ആ ജോബ് ഏരിയാസിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യാം ലോജിസ്റ്റിക്സ് കഴിഞ്ഞ ഒരാൾക്ക്. അപ്പോൾ നമ്മുടെ കോഴ്സിൻ്റെ അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും അത് തന്നെയാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റ് മാത്രം ചൂസ് ചെയ്ത് അതിനെ ഹൈലൈറ്റ് ചെയ്ത് സ്റ്റുഡൻസിനെ പഠിപ്പിക്കുക എന്നുള്ളതല്ല, എല്ലാ ഫീൽഡും, അതായത് ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രൊക്യൂർമെൻറ്റ് സെക്ഷനിൽ വർക്ക് ചെയ്യാം, കാർഗോയിൽ വർക്ക് ചെയ്യാം, ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് വർക്ക് ചെയ്യാം, കസ്റ്റംസ് സൈഡിൽ വർക്ക് ചെയ്യാം, ഫ്രൈറ്റ് ഫോർവേഡിങ്ങിൽ വർക്ക് ചെയ്യാം, ഇങ്ങനെ
ഒരുപാട് സെക്ഷൻസിൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും, ബെറ്റർ സാലറിയിൽ വർക്ക് ചെയ്യാം. പക്ഷേ ആ ഒരു ഫീൽഡിലേക്കൊക്കെ പോകുമ്പോൾ കമ്പനീസ് ആ ഒരു നോളജ് നോക്കും, ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു പ്രോപ്പർ നോളജ് കാൻഡിഡേറ്റിനുണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സിലബസ് നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ടോപ്പിക്കുകൾക്കെല്ലാം തന്നെ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മൾ നമ്മുടെ ടോപ്പിക്സുകൾ സെറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് സ്റ്റുഡൻസിന് ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് ഈ പറഞ്ഞ ഫീൽഡിൽ ഏതിലേക്ക് പോകാനായാലും അവർക്ക് ഏതിലേക്കൊരു ജോബ് വേക്കൻസി വന്നാലും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലാണ് നമ്മൾ നമ്മുടെ സിലബസ് സെറ്റ് ചെയ്തേക്കുന്നത്. അതേപോലെ നമുക്ക് തന്നെ മാർക്കറ്റിൽ മാനേജ്മെൻറ്റ് സെക്ഷനിൽ വരുന്ന എല്ലാ പുതിയ അപ്ഡേഷൻസും നമ്മുടെ സിലബസിൽ വരുന്നുണ്ട്. ഇന്നിപ്പോൾ പൊതുവെ ഒരു കോഴ്സ് നമ്മൾ ചൂസ് ചെയ്യാൻ ചെല്ലുമ്പോൾ പൊതുവെ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് സർട്ടിഫിക്കേഷൻ മാർക്കറ്റിംഗ് എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ഒരു ലോജിസ്റ്റിക്സ് കോഴ്സ് കഴിഞ്ഞപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് ഡൗട്ടാണ് ഈ ഒരു കോഴ്സ് ഞാൻ പഠിക്കുമ്പോൾ ഏത് സർട്ടിഫിക്കറ്റോടുകൂടി പഠിക്കണം എന്നുള്ളത്. അതായത് നമുക്ക് ഈ ഒരു ലോജിസ്റ്റിക്സ് കോഴ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ നിന്ന് വരുന്ന ഒരു സർട്ടിഫിക്കേഷനോടുകൂടി പഠിക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. അതായത് നിങ്ങളുടെ ഒരു ഡിഗ്രി കോഴ്സ് അല്ലെങ്കിൽ ഒരു പ്ലസ് ടു കോഴ്സ് കഴിഞ്ഞ് നമ്മൾ ഇന്ത്യക്ക് പുറത്തേക്ക് ഒരു ജോബിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സർട്ടിഫിക്കേഷൻ അറ്റസ്റ്റേഷൻ ചെയ്താണ് നമ്മൾ ഇന്ത്യക്ക് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ചെയ്യാൻ പറ്റുന്നൊരു സർട്ടിഫിക്കേഷൻ ഒരു യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കേഷനോട് കൂടിയിട്ട് പഠിക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. അപ്പോൾ ഈ ഒരു ഫീൽഡിൽ തന്നെ ലോജിസ്റ്റിക്സ് ഫീൽഡിൽ പല സ്ഥാപനങ്ങളും പറയാറുണ്ട് അഡീഷണൽ, അതായത് സ്റ്റുഡൻസിൻ്റെ കയ്യിൽ നിന്ന് അഡീഷണൽ 20,000-30,000 രൂപ എക്സാം ഫീ എന്ന് പറഞ്ഞ രീതിയിൽ ഈടാക്കാൻ വേണ്ടിയിട്ട് അവർ പറയും. ഞങ്ങൾ ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷനാണ്, ഇപ്പോൾ ലെവൽ 3 ആണ് ലെവൽ 5 ആണ്, ആ ഒരു രീതിയിലൊക്കെ സ്റ്റുഡൻസിനെ കൺഫ്യൂസ് ചെയ്ത് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുന്നവരുണ്ട്. അപ്പോൾ സത്യത്തിൽ നമുക്ക് ഈ ഒരു ലോജിസ്റ്റിക്സ് ഫീൽഡിലേക്ക് പോകാനായിട്ട് ഒരു ഇന്ന സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഇന്നൊരു പർട്ടിക്കുലർ സർട്ടിഫിക്കേഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഫീൽഡിൽ നമ്മളിത് പഠിച്ചു എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫായിരിക്കും നമ്മുടെ ഒരു സർട്ടിഫിക്കേഷൻ. അതെപ്പോഴും ഒരു യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കേഷൻ ആണെങ്കിൽ അത്രയും ബെറ്റർ ആയിരിക്കും. അപ്പോൾ ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ ഫീൽഡിൽ കോഴ്സ് കഴിഞ്ഞിറങ്ങുന്ന സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത് UGC AICT അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കേഷനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതായത് ഇന്ത്യക്ക് പുറത്തേക്ക് ഏത് രാജ്യത്തേക്ക് പോകാൻ അറിയാമല്ലോ, ഇപ്പോൾ ഒരാളൊരു ജോബ് ഓറിയൻറ്റഡ് കോഴ്സ് ചൂസ് ചെയ്ത് നമ്മുടെ നാട്ടിൽ അത്യാവശ്യം ഒരു എക്സ്പീരിയൻസ് ആയ എല്ലാവരും ഒരു സാലറി ഗ്രോത്തിന് വേണ്ടി പുറത്തേക്ക് പോകാൻ നോക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ പുറത്തേക്കൊക്കെ പോകാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ എല്ലാ രാജ്യത്തിൻ്റെയും എംബസി അറ്റസ്റ്റേഷൻ ചെയ്യാൻ പറ്റുന്ന സർട്ടിഫിക്കേഷനാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഈ 1 ഇയർ കോഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, 6 മന്ത് കോഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് കോഴ്സസിനും നമ്മൾ ഇൻറ്റേൺഷിപ്പ് അവൈലബിൾ ആയിരിക്കും സ്റ്റുഡൻസിന്. അതായത് 6 മന്ത് കോഴ്സ് സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിൽ 1 മന്ത് ഇൻറ്റേൺഷിപ്പ് ഉണ്ടാവും. അതേപോലെ 1 ഇയർ കോഴ്സ് സ്റ്റുഡൻസിനാണെങ്കിൽ 2 മന്ത്സ് ഇൻറ്റേൺഷിപ്പ് നമ്മൾ ഇതിനോടൊപ്പം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇവർക്ക് സൈറ്റ് വിസിറ്റ്, അതായത് എന്നും സ്റ്റുഡൻസിനെ ക്ലാസ്സിലിരുത്തി തന്നെ ക്ലാസ്സുകൾ എടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ അവർക്ക് ഇൻഡസ്ട്രിയുമായിട്ട് ഇടപഴകാനായിട്ടൊരു അവസരം എന്നുള്ള രീതിയിൽ നമ്മൾ ഇൻഡസ്ട്രിയൽ വിസിറ്റുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടുന്ന് കോഴ്സ് കഴിഞ്ഞിറങ്ങുന്ന എല്ലാ സ്റ്റുഡൻസിനും തന്നെ ഒരു എൻട്രി ലെവൽ ജോബ് ഗ്യാരണ്ടി പറയുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞപ്പോൾ കോഴ്സ് കഴിഞ്ഞ് നേരെ ഇറങ്ങുന്ന ഒരു സ്റ്റുഡൻസിന് ഈ ഒരു ഫീൽഡിൽ അവർക്ക് പ്രോപ്പറായിട്ടുള്ള കമ്പനീസ് ഏതൊക്കെയാണെന്ന് അറിയില്ല, അല്ലെ ഏത് കമ്പനിയിലാണ് വേക്കൻസി, അല്ലെ കമ്പനീസിനെ കുറിച്ചിട്ടുള്ള ഐഡിയാസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് ഒരു എൻട്രി ലെവൽ ജോബ് എപ്പോഴും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സൈഡിൽ നിന്ന് ഗ്യാരണ്ടീഡ് ആയിരിക്കും. ഈ ഒരു ലോജിസ്റ്റിക്സ് കോഴ്സ് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിറങ്ങുമ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാർട്ടിങ് സാലറി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു 10,000-20,000 നമ്മുടെ നാട്ടിലാണെങ്കിൽ. പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു 6 മന്ത് ടു 1 ഇയറിനുള്ളിലുള്ള എക്സ്പീരിയൻസ് മസ്റ്റാണ്. അപ്പോൾ ആ ഒരു ഇന്ത്യക്കകത്ത് നിൽക്കുന്ന ടൈമിൽ ആസ് എ ഫ്രഷർ നമുക്ക് ഈ ഒരു റേഞ്ചിലായിരിക്കും നമ്മുടെ സാലറി പാക്കേജ് വരിക. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങളൊരു ഹൈ സാലറി എക്സ്പെക്ട് ചെയ്തിട്ട് കാര്യമില്ല, അത്യാവശ്യം നമ്മൾ എക്സ്പീരിയൻസ് ആവുന്നതിനനുസരിച്ച് നമുക്ക് സാലറി ഇൻക്രിമെൻ്റ് ഉണ്ടാവുന്ന ഒരു ഫീൽഡ് തന്നെയാണ് ലോജിസ്റ്റിക്സ്. നമ്മുടെ ലോജിസ്റ്റിക്സ് കോഴ്സ് ചെയ്യുന്ന സ്റ്റുഡൻസിന് ആദ്യം ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുക്കുന്ന അഡീഷണൽ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ടാലി, അത് ടാലിയുടെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം വെയർ ഹൗസിംഗ് സെക്ഷൻ ഇൻവെൻ്ററി സെക്ഷനിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ് നോളജ് മസ്റ്റാണ്. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ടാലി സോഫ്റ്റ്വെയർ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ SAP SAPിൻ്റെ മെറ്റീരിയൽ മാനേജ്മെൻറ്റ് സെക്ഷൻ, ആ ഒരു മൊഡ്യൂൾ നമ്മൾ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യും. ഇതിന് ടാലിക്കും SAPനും തന്നെ അഡീഷണൽ സർട്ടിഫിക്കേഷൻസും ഇൻസ്റ്റിറ്റ്യൂഷൻ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു HRD ട്രെയിനിങ്, അതായത് ഇതൊരു മാനേജീരിയൽ ലെവൽ ജോബ്സ് ആയതുകൊണ്ട് തന്നെ നമ്മളൊരു സ്ഥാപനത്തിലേക്ക് ഒരു ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ ഒരിക്കലും ഇൻ്റർവ്യൂ ഇല്ലാതെ നമുക്കൊരു സെലക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് CV നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അതേപോലെ ഒരു ഇൻ്റർവ്യൂയുടെ മുമ്പിൽ നമുക്ക് എങ്ങനെ പെർഫോം ചെയ്യാം, അതുപോലെ ലോജിസ്റ്റിക്സ് റിലേറ്റഡ് ആയിട്ടാണ് നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മൾ മന്ത്ലി 1 ഇയർക്ക് ഒരു HRD
ലെവൽ ട്രെയിനിങ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ലാംഗ്വേജ് ട്രെയിനിങ്, നമുക്ക് ലാംഗ്വേജ് മസ്റ്റാണ് ഈ ഒരു ഫീൽഡിലേക്ക് പോകുമ്പോൾ. പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള ലാംഗ്വേജ് ട്രെയിനിങ് നമ്മൾ ഇതിനോടൊപ്പം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ലോജിസ്റ്റിക്സ് കോഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓൺലൈൻ മോഡലും ഓഫ്ലൈൻ മോഡലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൺലൈൻ കോഴ്സ് നമുക്ക് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ വർക്കിംഗ് പ്രൊഫഷണൽസ്, അതേപോലെ ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ആളുകൾ, അവർക്കൊക്കെ അവരുടെ ടൈം അനുസരിച്ച് കാണാവുന്ന രീതിയിൽ നമുക്ക് പ്രീ റെക്കോർഡഡ് വീഡിയോസ് ആയിട്ട് തന്നെ ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. അതേപോലെ ഓഫ്ലൈൻ മോഡിൽ ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രം, കൊച്ചിൻ ആൻഡ് കാലിക്കട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കോഴ്സ് ഓഫ്ലൈനായിട്ട് ചെയ്യാനും പറ്റും. നമുക്ക് എറണാകുളമാണ് നമ്മുടെ ഹെഡ് ഓഫീസ് വരുന്നത്. ട്രിവാൻഡ്രം കാലിക്കറ്റ് നമുക്ക് ബ്രാഞ്ചസ് ഉണ്ട്. ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്ന് താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് പറ്റും.